യുഎഇയുടെ നിയമവ്യവസ്ഥയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഷ്കരണത്തിന് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. സാമൂഹിക സ്ഥിരത, സുരക്ഷ, വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കൽ, സാമ്പത്തിക നിക്ഷേപ വാണിജ്യ അവസരങ്ങൾ ശക്തിപ്പെടുത്തൽ, ഇവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം. രാജ്യരൂപീകരണത്തിന്റെ 50-ാം വാർഷികത്തിൽ 40-ൽ അധികം നിയമങ്ങളാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. ഇതോടെ വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമല്ലാതാകുക, സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ, സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയവ വ്യവസ്ഥ ചെയ്യുന്ന നിയമ പരിഷ്കാരങ്ങളാണ് നിലവിൽ വരുന്നത്. പുതിയ നിയമപ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവരുമായി പരസ്പര സമ്മതത്തോടെ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭർത്താവോ ഭാര്യയോ രക്ഷിതാവോ പരാതിപ്പെടുന്ന പക്ഷം ഇത് കുറ്റകരമാവും. ഇത്തരം സന്ദർഭങ്ങളിൽ 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കാം. അതോടൊപ്പം പ്രതിക്കെതിരായ ശിക്ഷ വേണ്ട എന്ന് വെക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും രക്ഷിതാക്കൾക്കും അധികാരമുണ്ട് എന്നും പുതിയ നിയമം പറയുന്നു. വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ പിറക്കുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുമെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഭാവിയിലേക്കുള്ള തത്വങ്ങൾക്കും പദ്ധതികൾക്കുമൊക്കെ അനുസരിച്ചാണ് നിയമത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. 40-ൽ ഏറെ നിയമങ്ങളാണ് മാറ്റങ്ങളും നവീകരണവും വരുത്തി ഇപ്പോൾ പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്രിമിനൽ നിയമങ്ങൾ അടക്കമുള്ളവ അടുത്ത വർഷം ജനുവരി 2-ഓടെ പൂർണ്ണമായും നടപ്പിലാക്കും. അതേസമയം ബലാത്സംഗത്തിനും അനുവാദത്തോടെ അല്ലാത്ത ലൈംഗിക ബന്ധത്തിനും ജീവപര്യന്തം തടവാണ് ശിക്ഷ. എന്നാൽ ബലാത്സംഗത്തിന് ഇരയായത് 18 വയസ്സിന് താഴെയുള്ളവരോ ഇനി ഭിന്നശേഷിക്കാരോ ചെറുത്തു നിൽക്കാൻ കഴിവില്ലാത്തവരോ ഒക്കെ ആണെങ്കിൽ വധശിക്ഷ വരെ ലഭിച്ചേക്കാം. ആളുകളോട് സഭ്യതയില്ലാതെ പെരുമാറിയാൽ 10,000 ദിർഹം പിഴയും തടവുമാണ് ശിക്ഷ. കുറ്റകൃത്യത്തിനിടയിൽ ഭീഷണിയോ ശക്തിയോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം വരെ തടവ് ലഭിക്കും. അതേസമയം സ്വകാര്യ ഇടങ്ങളിലെ മദ്യപാനം ഇനി മുതൽ കുറ്റകരമല്ല. പൊതു ഇടങ്ങളിലും മറ്റ് നിയമം മൂലം അനുവദിക്കപ്പെട്ട ഇടങ്ങളിലും വെച്ച് മദ്യപാനം നടത്തുന്നത് പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം നൽകുന്നതും അവരെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. സാമ്പത്തിക നിക്ഷേപ വാണിജ്യ മേഖല ശക്തിപ്പെടുത്താൻ, അതുപോലെ സാമൂഹിക സ്ഥിരത, സുരക്ഷ ഇവയൊക്കെ ഉറപ്പാക്കാനൊക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള നിയമപരിഷ്കരണങ്ങൾക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അവകാശ സംരക്ഷണത്തിനാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്കും വീട്ടുജോലിക്കാർക്കും മെച്ചപ്പെട്ട സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന നിയമം വിവാഹേതര ബന്ധങ്ങളെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. വിവാഹേതര ബന്ധത്തിലെ കുട്ടികളെ അംഗീകരിക്കണം, അവരെ പരിപാലിക്കപ്പെടുകയും വേണം. ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയുണ്ടാകും. 18 വയസ്സിന് താഴെയുള്ളവരോ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരോ എതിർക്കാൻ കഴിവില്ലാത്ത വ്യക്തിയോ ആണ് ബലാത്സംഗത്തിന് ഇരയാകുന്നത് െങ്കിൽ അവർക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാം. ജോലിസ്ഥലത്തോ വിദ്യാലയത്തിലോ വീട്ടിലോ ആശുപത്രികളിലോ ആണ് പീഡനത്തിന് ഇരയാകുന്നതെങ്കിൽ കഠിന ശിക്ഷയും ഉണ്ടാകും. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉൾപ്പെടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും നിയമം കർശനമായി തടയുന്നുണ്ട്. ഓൺലൈൻ വഴിയുള്ള വ്യാജ പരസ്യങ്ങൾക്കും കടിഞ്ഞാണിടുന്നതാണ് പുതിയ നിയമപരിഷ്കാരം. തെറ്റായ പരസ്യങ്ങൾ പാടില്ല, ഇല്ലാത്ത പ്രൊമോഷൻസ് പാടില്ല. ലൈസൻസ് ഇല്ലാതെയും ക്രിപ്റ്റോ കറൻസികളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിൽപ്പന തുടങ്ങിയവയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് അറിയുന്നത്. വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തകൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നതും അത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. അങ്ങനെ 40 പുതിയ നിയമങ്ങൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്ത്രീകൾ, ഗാർഹിക ജീവനക്കാർ തുടങ്ങിയവർക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതാണ് പുതിയ നിയമപരിഷ്കാരം എന്നത് ഒട്ടേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മനസ്.